ഫ്രണ്ട്സ്, എല്ലാവർക്കും അലമേലുവിലേക്ക് സ്വാഗതം. ഞാൻ ബിന്ദു ശ്രീഹരി. ഞാനിന്ന് വന്നിരിക്കുന്നത് വഴുതനങ്ങ വെച്ചിട്ട് ഒരു സൂപ്പർ ടേസ്റ്റിൽ ഒരു അടിപൊളി വഴുതനങ്ങ ഫ്രൈയുമായിട്ടാണ്. നമുക്ക് മസാലയൊക്കെ ചേർത്ത് ഇതിനുള്ളിലേക്ക് നിറച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു വിഭവമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും തരണം. അപ്പോൾ വരൂ, നമ്മുടെ സൂപ്പർ ടേസ്റ്റിൽ വഴുതനങ്ങ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ഇതാ ഇതുപോലെയുള്ള ചെറിയ വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതാ കണ്ടോ, ഇത് നന്നായിട്ട് കഴുകി ഇതുപോലെ നാലായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും വിട്ടു പോവാതെ, അല്ല ഇവിടെ കുറച്ച് വിട്ടിട്ട് ഇങ്ങനെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ വറ്റൽമുളക് ഞാനൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം, മഞ്ഞപ്പൊടി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഉപ്പ്, ഇത്രയാണ് കേട്ടോ നമുക്ക് ആവശ്യം. നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. നമ്മുടെ മസാല അരച്ച് തയ്യാറാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉഴുന്ന് വറുത്ത് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഫില്ല് ചെയ്യുമ്പോൾ കാണാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങയിൽ ഓരോന്നിലായിട്ട് നമുക്ക് ആ മസാല ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇത് വഴുതന മുറിക്കുന്ന സമയത്ത് നിങ്ങളത് കട്ട് ചെയ്ത് രണ്ടായിട്ട് ഇളകി പോവാത്ത രീതിയിൽ ഒന്ന് വെക്കണം. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ നിറച്ച് കൊടുക്കാം. നമുക്ക് എന്നിട്ട് അത് വിട്ടുപോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല കേട്ടോ. നമുക്ക് ആ മസാല അതിനുള്ളിൽ തന്നെ ഇരിക്കണം. അപ്പോൾ ചെറിയ വഴുതനങ്ങ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ മാവെടുത്തിട്ട് ഈ ഉഴുന്ന് പൊടിച്ചെടുത്തത് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ തേച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല പുറത്തേക്ക് പോവാതെ അതിനുള്ളിൽ തന്നെ ഇരിക്കും കേട്ടോ. ഇതൊന്ന് ഉഴുന്നൊന്ന് വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും, ഇങ്ങനെ ഫില്ലാക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നും ഒന്ന് ഫില്ലാക്കി എടുക്കാം. നമ്മുടെ വഴുതനങ്ങ എല്ലാം മസാല ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. വഴുതനങ്ങ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാവും നല്ലത്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. റിഫൈൻഡ് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ എണ്ണ ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ വഴുതനങ്ങ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. കുറച്ചെണ്ണ മതി, എണ്ണയിൽ മുങ്ങിക്കിടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു സൈഡ് നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കത് മറിച്ചിട്ടാൽ മതിയാവും. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലെ വഴുതനങ്ങ ഫ്രൈ നമുക്കൊന്ന് ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്നിട്ട് നോക്കിയാൽ മതി. തീ കുറച്ചിടുക. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. വഴുതനങ്ങ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അതാ കണ്ടോ, ഒരു ഭാഗമെല്ലാം ഒന്ന് ഒതുങ്ങി വന്നിട്ട് നമുക്ക് തിരിച്ചിടാം. ഇതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടോ. നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ട് വഴുതനങ്ങ പെട്ടെന്ന് വേവുമല്ലോ. ഇതുപോലെ എല്ലാം ഒന്ന് നമുക്ക് തിരിച്ചിടാം. നമ്മുടെ വഴുതനങ്ങ എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കതൊന്നും കൂടി ഒന്ന് അടച്ചു വയ്ക്കാം. വഴുതനങ്ങ ഫ്രൈ ആയോ നോക്കാം കേട്ടോ. ദാ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ആയിട്ടുണ്ട്. മസാലയൊക്കെ ഉണ്ട്. വഴുതനങ്ങ വെന്ത് താണപ്പോൾ മസാലയൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റിലാണ് ഉള്ളത്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ വറ്റൽമുളക് അരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ അളവൊന്ന് കുറച്ചാൽ മാത്രം മതി. സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു വഴുതനങ്ങ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.